कितना विकेट हुआ था? चार विकेट। എത്ര വിക്കറ്റ് വീണു എന്ന് ചോദിക്കുന്നത് മംഗൾ പാണ്ഡെ ബീഹാറിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നിസ്സഹായരായി അദ്ദേഹത്തിന്റെ നാട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴാണ് ഈ ചോദ്യം. ഒരു നാട്ടിലെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്, കുഞ്ഞുങ്ങളുടെ ജീവന് നൽകുന്നത് വെറും വിക്കറ്റിന്റെ വില മാത്രം. മുസാഫർപൂർ ജില്ലയിലെ ആശുപത്രികളിൽ കുഞ്ഞുങ്ങൾ നിലവിളിക്കുകയാണ്, മരിച്ചു വീഴുകയാണ്. കണക്ക് കേട്ടാൽ ആരും കരഞ്ഞുപോകും. പോഷകാഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് നിസ്സഹായരായി മരിച്ചു വീഴുന്ന ഒരു നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണക്കുകൾ. 2000-നും 2010-നുമിടയിൽ മുസാഫർപൂർ ജില്ലയിൽ ഇതേ രോഗലക്ഷണങ്ങളോടെ മരിച്ചത് 1000 കുഞ്ഞുങ്ങളാണ്. 2009 ശേഷം ഇങ്ങോട്ട് മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ എണ്ണം 1250 കടന്നു. 5 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2015 മാത്രം മരിച്ചു വീണത് 355 കുഞ്ഞുങ്ങൾ. ആശുപത്രിയിൽ പോകാനാകാതെ, ആശുപത്രി ഉണ്ടെന്ന് പോലും അറിയാതെ, ചികിത്സ കിട്ടാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ കണക്ക് ഈ പട്ടികയിൽ എവിടെയും കാണില്ല. അക്യൂട്ട് എൻസഫലൈറ്റിസ് സിൻഡ്രം, അതായത് AES എന്നാണ് ഡോക്ടർമാർ ഈ രോഗത്തിനിട്ടിരിക്കുന്ന പേര്. ഈ രോഗം വരാനുള്ള കാരണമായി ഡോക്ടർമാർ പറയുന്നത് പോഷകാഹാരക്കുറവും ദാരിദ്ര്യവുമാണ്. ആധുനിക വൈദ്യശാസ്ത്രം എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി കുതിച്ചു പായുമ്പോഴാണ് ഒരു നാട്ടിൽ കുഞ്ഞുങ്ങൾ ജീവന് വേണ്ടി പിടയുന്നത്. മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ കണക്കറിയാനല്ല, വീണ വിക്കറ്റുകളുടെ എണ്ണം അറിയാനായിരുന്നു മന്ത്രിക്ക് തിടുക്കം. അതിന് കാരണമുണ്ട്. മരിച്ചവരെല്ലാം ദരിദ്രരായിരുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് മന്ത്രിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇനി കുഞ്ഞുങ്ങളുടെ കഥ കേൾക്കാം. ഈ രോഗം ബാധിച്ച് മരിച്ചുപോയ കുഞ്ഞുങ്ങളിലേറെയും 15 വയസ്സിൽ താഴെയുള്ളവരാണ്. അവരിലേറെയും 10 വയസ്സിൽ താഴെയുള്ളവർ. വീട്ടിൽ എന്നും പട്ടിണിയാണ്. പോഷകാഹാരം പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത കുടുംബത്തിൽപ്പെട്ടവർ. മരിച്ചുപോയവരെല്ലാം മഹാദളിത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അതെ, ദളിതരായിരുന്നു. ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഒരു നാട്ടിലെ ഭരണാധികാരിക്ക് അവിടുത്തെ ഭരണകൂടത്തിന് മരണം വെറും കളിയായി തോന്നുന്നത്.